അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ത്യസ് ഫസ്റ്റ് വേൾഡ് പീസ് യൂണിവേഴ്സിറ്റി ഹാസ് ബീൻ സ്റ്റാർട്ടഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഇന്ത്യയിലെ ആദ്യത്തെ വേൾഡ് പീസ് യൂണിവേഴ്സിറ്റി എവിടെയാണ് തുടങ്ങിയിരിക്കുന്നത്? മഹാരാഷ്ട്രയിലാണ്. വേൾഡ് മോസ്കിറ്റോ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ, ലോക കൊതു ദിനം എന്നാണ് ഒബ്സർവ് ചെയ്യുന്നത്? ഓഗസ്റ്റ് 20 ഓഗസ്റ്റ് 20 മറ്റൊരു പ്രത്യേകതയുണ്ട്. 1856 ഓഗസ്റ്റ് 20 ശ്രീനാരായണ ഗുരു ജനിച്ചിരിക്കുന്നത്. ഹൂ ഈസ് ദ ചെയർമാൻ ഓഫ് ദ 15th ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ? 15th ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? എൻ കെ സിംഗ്. ഫസ്റ്റ് കംപ്ലീറ്റ് യോഗ വില്ലേജ് ഇൻ കേരള? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ യോഗ വില്ലേജ്. കുന്നന്താനം, പത്തനംതിട്ട ജില്ലയിലെ കുന്നന്താനമാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ യോഗ വില്ലേജ്. വേൾഡ്സ് ഫസ്റ്റ് പാർട്ടീഷൻ മ്യൂസിയം? ലോകത്തിലെ തന്നെ ആദ്യത്തെ പാർട്ടീഷൻ മ്യൂസിയം എവിടെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്? അമൃത്സറിലാണ് ലോകത്തിലെ ആദ്യത്തെ പാർട്ടീഷൻ മ്യൂസിയം. വിച്ച് ഇന്ത്യൻ ക്രിക്കറ്റർ ഹാസ് ലോഞ്ച്ഡ് ഹിസ് ഓട്ടോബയോഗ്രഫി നെയ്മ്ഡ് ഇംപെർഫെക്റ്റ്? ഇംപെർഫെക്റ്റ് എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫി എഴുതിയിരിക്കുന്ന ഏത് ഇന്ത്യൻ ക്രിക്കറ്ററാണ്? സഞ്ജയ് മഞ്ജുരേക്കർ. ഹു വാസ് ദ ഫസ്റ്റ് ഫ്ലാഗ് ബെയറർ ഓഫ് ഇന്ത്യ അറ്റ് ദ ഓപ്പണിംഗ് സെറമണി ഓഫ് 2018 കോമൺവെൽത്ത് ഗെയിംസ് ഹെൽഡ് ഇൻ ഗോൾഡ് കോസ്റ്റ്? 2018 കോമൺവെൽത്ത് ഗെയിംസ് ഗോൾഡ് കോസ്റ്റിലാണ് നടന്നത്, ഓസ്ട്രേലിയയാണ്. അതിൻ്റെ ഓപ്പൺ സെറമണിയിൽ ഇന്ത്യക്ക് വേണ്ടി ഫ്ലാഗ് ഹോൾഡ് ചെയ്തു പോയത് ആരാണ്? പി വി സിന്ധു. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ഫസ്റ്റ് ബ്രാൻഡ് അംബാസിഡർ ഓഫ് സിക്കിം? സിക്കിമിൻ്റെ ആദ്യത്തെ ബ്രാൻഡ് അംബാസിഡറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടത് എ ആർ റഹ്മാനാണ്. ഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ടു അപ്പോയിൻ്റ് എ മിനിസ്റ്റർ ഫോർ ലോൺലിനെസ്? ഏകാന്തതയ്ക്കായിട്ട് ആദ്യമായിട്ട് ഒരു ബ്രാൻഡ് അംബാസിഡറിനെ അപ്പോയിൻറ്റ് ചെയ്ത, സോറി ക്ഷമിക്കണം, ഏകാന്തതയ്ക്കായിട്ട് ഒരു മിനിസ്റ്ററിനെ അപ്പോയിൻ്റ് ചെയ്ത ആദ്യ രാജ്യമാണ് ബ്രിട്ടൻ. ഫസ്റ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ടു ഒഫീഷ്യലി വിസിറ്റ് പാലസ്റ്റീൻ? പാലസ്റ്റീൻ സന്ദർശിച്ച ആദ്യ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. കേരളാസ് ഫസ്റ്റ് ജിയോ ഇൻഫർമാറ്റിക് പഞ്ചായത്ത്? കേരളത്തിലെ ആദ്യത്തെ ജിയോ ഇൻഫർമാറ്റിക് പഞ്ചായത്ത് ഏതാണ്? അരുവിക്കര. തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കരയാണ് കേരളത്തിലെ ആദ്യ ജിയോ ഇൻഫർമാറ്റിക് പഞ്ചായത്ത്. ഹു ഈസ് ദ ഫസ്റ്റ് പാരാ അത്ലറ്റ് ടു റിസീവ് ഇന്ത്യസ് ഹയസ്റ്റ് സ്പോർട്ടിംഗ് ഓണർ? രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ്. ഈ കഴിഞ്ഞ വർഷത്തെ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച ആദ്യത്തെ പാരാ അത്ലറ്റിക് ആരാണ്? ദേവേന്ദ്ര ജജാരിയ. ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദ എയർ അറ്റ് എനി ഗിവൺ പോയിൻ്റ് ഓഫ് ടൈം ഈസ് കോൾഡ് ഹ്യൂമിഡിറ്റി. ദ ഫസ്റ്റ് കാർബൺ ഫ്രീ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? ഇറ്റ് ഈസ് ഹിമാചൽ പ്രദേശ്. മാഷി ഗ്രാസ് ലാൻഡ്സ് ആൻഡ് ഫോറസ്റ്റ് ലൊക്കേറ്റഡ് ഇൻ ദ ഔട്ട് ഫുട്ട് ഹിൽ ഓഫ് ശിവാലിക് ഹിൽസ് ഇസ് തെറായി. ശിവാലിക് ഹിൽസിൻ്റെ താഴ്ഭാഗത്ത് കാണപ്പെടുന്ന ഒരു തരം മാഷി ഗ്രാസ് ലാൻഡ്സ് ആണ് തെറായി. ഹു വാസ് ദ ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഫ്രം കോൺഗ്രസ് പാർട്ടി ഇൻ കേരള? കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരായിരുന്നു? ആർ ശങ്കർ. മാക്സിമം ഗ്യാപ് ബിറ്റ്വീൻ ടു സെഷൻസ് ഓഫ് ദ പാർലമെൻറ്റ്? 6 രണ്ടടുത്തടുത്തുള്ള പാർലമെൻറ്റിലെ സെഷൻസിന് ഇടയ്ക്കുള്ള ഗ്യാപ്പ്, മാക്സിമം ഗ്യാപ്പ് 6 എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് പെസൻറ്റ് മൂവ്മെൻറ്റ് ഇൻ കേരള? എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് പെസൻറ്റ് മൂവ്മെൻറ്റ് ഇൻ കേരള വാസ് റിട്ടേൺ ബൈ ഇ എം എസ്. ഇ എം എസ് എഴുതിയ പുസ്തകമാണ് എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് പെസൻറ്റ് മൂവ്മെൻറ്റ് ഇൻ കേരള. നാഷണൽ കമ്മീഷൻ ഫോർ വിമൺ വാസ് സെറ്റപ്പ് ഇൻ വിച്ച് ഇയർ? ദേശീയ വനിതാ കമ്മീഷൻ ഏത് വർഷമാണ് സെറ്റപ്പ് ചെയ്തത്? 1992 1992 നാഷണൽ കമ്മീഷൻ ഫോർ വിമൺ. വിച്ച് ഡിസീസ് ഇസ് നോൺ എസ് ഡാൻസിങ് ക്യാറ്റ് ഡിസീസ്? ഡാൻസിങ് ക്യാറ്റ് ഡിസീസ് എന്ന് അറിയപ്പെടുന്നത് മിനമാത ഡിസീസിനെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മിനമാത ഡിസീസാണ് ഡാൻസിങ് ക്യാറ്റ് ഡിസീസ് എന്ന് അറിയപ്പെടുന്നത്. ഫസ്റ്റ് ജെൻഡർ പാർക്ക് ഇൻ ഇന്ത്യ ഈസ് അറ്റ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജെൻഡർ പാർക്ക് നമ്മുടെ കോഴിക്കോടാണ്. തൻ്റെയിടം ജെൻഡർ പാർക്ക് എന്നാണ് എൻ്റെ പേര്. കോഴിക്കോടാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജെൻഡർ പാർക്ക്. ഹൂ ഈസ് നോൺ എസ് കേരള തുളസീദാസ്? കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് കേരള തുളസീദാസ്. ഹൂ റോഡ് ദ ബുക്ക്
Mahaja Pravas, based on First War of Indian Independence. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിസ്ഥാനമാക്കി മഹജ പ്രവാസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? വിഷ്ണു ഭട്ട് ഗോഡ്സെ. വിഷ്ണു ഭട്ട് ഗോഡ്സെയാണ് മഹജ പ്രവാസ് എന്ന പുസ്തകം എഴുതിയത്. ദ ഫസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ടു ഹാവ് സാനിറ്ററി നാപ്കിൻ വെൻഡിങ് മെഷീൻ. സാനിറ്ററി നാപ്കിൻ വെൻഡിങ് മെഷീൻ സ്ഥാപിച്ച ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷൻ. മധ്യപ്രദേശിലാണ് ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷൻ. Which state recently declared coconut palm as state tree? തെങ്ങിനെ അവരുടെ സംസ്ഥാന വൃക്ഷമായി ഡിക്ലെയർ ചെയ്തത് ഗോവയാണ് ഇപ്പോൾ. ദ കമ്മിറ്റി ഹു സ്റ്റഡീഡ് അബൌട്ട് ദ ഫോർമേഷൻ ഓഫ് കേരള കോപ്പറേറ്റീവ് ബാങ്ക്. കേരള സഹകരണ ബാങ്കിനെ കുറിച്ച് പഠിക്കുന്ന കമ്മിറ്റിയാണ് MS ശ്രീറാം കമ്മിറ്റി. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. MS ശ്രീറാം കമ്മിറ്റിയാണ് കമ്മിറ്റി ഹു സ്റ്റഡീഡ് അബൌട്ട് ദ ഫോർമേഷൻ ഓഫ് കേരള കോപ്പറേറ്റീവ് ബാങ്ക്. ഓക്കെ എന്ന വേർഡിൻ്റെ അർത്ഥം, ബംഗാളി വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദ വേർഡ് ഓക്കെ ഇൻ ബംഗാളി മീൻസ് ഐ, കണ്ണെന്നാണ് അർത്ഥം. ഹു ഹാസ് ബീൻ സെലക്ടഡ് ഫോർ ദി പ്രസ്റ്റീജിയസ് മൂർത്തി ദേവി അവാർഡ് 2017. പ്രസ്റ്റീജിയസ് മൂർത്തി ദേവി അവാർഡ് 2017 ആർക്കാണ് കിട്ടിയത്? ജോയ് ഗോസ്വാമിക്കാണ് കിട്ടിയത്. വിച്ച് ഫ്രൂട്ട് ഹാസ് ബീൻ ഡിക്ലെയർഡ് ആസ് ദ ഒഫീഷ്യൽ ഫ്രൂട്ട് ബൈ ഗവൺമെൻറ് ഓഫ് കേരള? ഇപ്പോൾ അടുത്തായി നമ്മുടെ സംസ്ഥാന എന്താണ് പഴം ഫ്രൂട്ടായിട്ട് ഡിക്ലെയർ ചെയ്തത് ഏതാണ്? നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് സംസ്ഥാന ഫലമായി പ്രഖ്യാപിച്ചത് ഏത് പഴത്തെയാണ്? ജാക്ക് ഫ്രൂട്ട്, ചക്ക. ദ ഫസ്റ്റ് പ്രൊപൗണ്ടർ ഓഫ് ദ ഡോക്ട്രിൻ ഓഫ് പാസീവ് റെസിസ്റ്റൻസ്. ഡോക്ട്രിൻ ഓഫ് പാസീവ് റെസിസ്റ്റൻ്റെ പ്രൊപൗണ്ടർ ആരാണ്? ഫസ്റ്റ് പ്രൊപൗണ്ടർ അരബിന്ദു ഘോഷ് ആണ് ഡോക്ട്രിൻ ഓഫ് പാസീവ് റെസിസ്റ്റൻസിൻ്റെ പ്രൊപൗണ്ടർ. UGC നമുക്കറിയാം, യൂണിവേഴ്സൽ ഗ്രാൻഡ് കമ്മീഷൻ. അത് ഫോം ചെയ്ത വർഷം 1953 December 28 ആണ്. ഇന്നോഗ്രേറ്റ് ചെയ്തത് അബ്ദുൾ കലാം ആസാദ്. അബ്ദുൾ കലാം ആസാദ് 1953 December 28 UGC ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. ദ ഫസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ് ഓഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് വാസ് മെയ്ഡ് ബൈ റോമർ. റോമറാണ് ഫസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ് ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ സ്പീഡിനെ അളക്കുന്ന ആദ്യത്തെ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ കൊണ്ടുവന്നത് റോമർ. ഹു ഓർഗനൈസ് ദ ഫേമസ് ചിറ്റഗോങ് ആർമറി റെയ്ഡ്. നമുക്കറിയാം എന്താണ് ചിറ്റഗോങ് ആർമറി റെയ്ഡ്. അത് ഓർഗനൈസ് ചെയ്ത ആരാണ്? സൂര്യസെൻ ആണ്. ദ വാർ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന ടു പ്ലേസ് ഇൻ 1962. എല്ലാവർക്കും അറിയാവുന്നതാണ്, 1962 ഇന്ത്യ ചൈന വാർ. പൃഥ്വിരാജ് റാസോ കമ്പോസ് ചെയ്താണ്. ഹു കമ്പോസ്ഡ് പൃഥ്വിരാജ് റസോ. ചാന്ദ് ബർദായിയാണ് പൃഥ്വിരാജ് റാസോ കമ്പോസ് ചെയ്തത്. വിച്ച് കൈൻഡ് ഓഫ് മോസ്കിറ്റോ സ്പ്രെഡ് മലേറിയ ഇൻ മാൻ. മനുഷ്യരിൽ മലേറിയ പരത്തുന്നത് ഏത് തരത്തിലുള്ള കൊതുകാണ്? ഫീമെയിൽ അനോഫിലസ് കൊതുക്. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയാണ് മലേറിയ പരത്തുന്നത്. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. വരിക സഹചരി. ഇത് എഴുതിയത് അംശി നാരായണ പിള്ളയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കുറച്ച് കൺഫ്യൂസിങ് ഫാക്ട്സ് നോക്കാം. ക്വീൻ ഓഫ് ഹിൽസ് എന്നറിയപ്പെടുന്നത് ക്യൂൻ ഓഫ് ഹിൽ സ്റ്റേഷൻസ് അറിയപ്പെടുന്നത് മുസൂറി. എന്നാൽ പ്രിൻസസ് ഓഫ് ഹിൽ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് കൊടൈക്കനാൽ. എന്താണ് ക്യൂൻ ഓഫ് ഹിൽ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത്? മുസൂറി. പ്രിൻസസ് ഓഫ് ഹിൽ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് കൊടൈക്കനാൽ. ക്വീൻ ഓഫ് ഹിമാലയ എന്നറിയപ്പെടുന്നത് ഡാർജിലിംഗ്. എന്നാൽ ക്യൂൻ ഓഫ് നീൽഗിരി എന്നറിയപ്പെടുന്നത് ഊട്ടി. ക്യൂൻ ഓഫ് ഹിൽ സ്റ്റേഷൻസ് മുസൂറി. പ്രിൻസസ് ഓഫ് ഹിൽ സ്റ്റേഷൻസ് കൊടൈക്കനാൽ. ക്യൂൻ ഓഫ് ഹിമാലയ ഡാർജിലിംഗ്. ക്യൂൻ ഓഫ് നീൽഗിരി ഊട്ടി. താങ്ക് യു ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയുമായി സെക്കൻഡ് പാർട്ടിൽ വരാം.